ലൈഫ് ഭവന പദ്ധതി അന്തിമ ഗുണഭോക്തൃ പട്ടിക പ്രസിദ്ധീകരിച്ച് ഒരു മാസം പിന്നിട്ടിട്ടും തുടർ നടപടികളില്ലാത്തതിനാൽ ഗുണഭോക്താക്കൾ ആശങ്കയിൽ. പ്രസിദ്ധീകരിച്ച പട്ടികയിൽ തന്നെ അർഹരായ നിരവധി പേർ ഉൾപ്പെട്ടിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടും തുടർ നടപടികളൊന്നും ആയില്ല. ഓഗസ്റ്റ് 16 സർക്കാർ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചെങ്കിലും ഗുണഭോക്താക്കളുമായി കരാറുണ്ടാക്കാനോ തുക അനുവദിക്കാനോ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ വിഹിതം ലൈഫ് പദ്ധതിയിലേക്ക് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഇല്ലാത്തതിനാൽ ഗുണഭോക്താക്കൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. 2017 ആരംഭിച്ച സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയായ ലൈഫ് പദ്ധതിയുടെ അടുത്ത 5 വർഷത്തേക്കുള്ള അന്തിമ ഗുണഭോക്തൃ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ അർഹരായ നിരവധി പേർ പട്ടികയിൽ നിന്ന് പുറത്തായതായും പരാതിയുണ്ട്. കാരശ്ശേരി പഞ്ചായത്തിലെ 978 കുടുംബങ്ങളാണ് 2 വർഷമായി സ്വന്തമായി വീടിന് കാത്തിരിക്കുന്നത്. അന്തിമ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 449 കുടുംബങ്ങൾ മാത്രമാണ്. 2020 ഓൺലൈൻ മുഖേന അപേക്ഷ സ്വീകരിച്ചപ്പോൾ ഭൂമിയുള്ള ഭവനരഹിതർ 787 പേരും ഭൂരഹിത ഭവനരഹിതർ 1991 പേരും അപേക്ഷ നൽകിയിരുന്നു. വിവിധ പരിശോധനകൾക്കും 2 ഘട്ട അപ്പീലിനു ശേഷമുള്ള ഗ്രാമസഭകൾ അംഗീകരിച്ച 499 പേരാണ് അന്തിമ ലിസ്റ്റിലുള്ളത്. അപ്പീലുകൾ നൽകിയിട്ടും ലിസ്റ്റിൽ ഇടം കിട്ടാതെ പോയവരെ ഗ്രാമസഭ കൂടി ഉൾപ്പെടുത്താമെന്ന നിർദ്ദേശമുണ്ടായിരുന്നതിനാൽ ഒട്ടുമിക്ക ഗ്രാമസഭാ മിനിസ്റ്റുകളിലും വിട്ടുപോയവരെ ഉൾപ്പെടുത്താൻ തീരുമാനമായെങ്കിലും ഇവയൊന്നും പരിഗണിക്കപ്പെട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. 2017 കുടുംബശ്രീ സർവേക്ക് ശേഷം ലൈഫിന് വേണ്ടി കാത്തിരുന്നവരാണ് 2020 ഓൺലൈൻ അപേക്ഷ അവസരമായി കരുതിയിരുന്നത്. ഓരോ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരെ ഒറ്റ കുടുംബമായി പരിഗണിച്ച് ഒരു ഭവനത്തിന് മാത്രമായി പരിഗണിക്കേണ്ടതും ആ റേഷൻ കാർഡ് ഉൾപ്പെട്ട ആർക്കും ഭവനമില്ലാത്തവരും ആവണമെന്ന നിബന്ധനയും 2020 ജൂലൈക്ക് മുമ്പുള്ള റേഷൻ കാർഡായിരിക്കണമെന്ന വ്യവസ്ഥയും നിരവധി അർഹരെയാണ് ലിസ്റ്റിൽ നിന്ന് പുറന്തള്ളിയത്. 9 ക്ലേശഘടകങ്ങൾ ഉള്ളവർക്കാണ് പദ്ധതിയിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റിൽ പിന്നിലായാണ് സ്ഥാനം പിടിക്കുന്നത്. ക്ലേശഘടകങ്ങൾക്ക് ശേഷം പ്രായം പരിഗണിച്ചാണ് മുൻഗണന തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് വയസ്സ് നൽകാത്തവരും തെറ്റായി ചേർത്തവരും ലിസ്റ്റിൽ പിന്നിലായി. അപേക്ഷകരുടെ ജീവിത സാഹചര്യം പരിശോധിച്ചാണ് മുൻഗണന നൽകേണ്ടതെന്ന ആവശ്യമാണ് ഉയരുന്നത്. 2020 ആരംഭിച്ച ലിസ്റ്റ് തയ്യാറാക്കൽ നടപടി ഇത്രയും വൈകിയ സാഹചര്യത്തിൽ 2021 ഡിസംബർ വരെയുള്ള റേഷൻ കാർഡ് ഉടമകളെ കൂടി ഉൾപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പുതിയ ഗുണഭോക്തൃ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നിർദ്ദേശങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഓരോ സാമ്പത്തിക വർഷവും എത്ര പേരെ പരിഗണിക്കണമെന്നോ പട്ടികയിൽ ഉൾപ്പെടുത്തിയ എല്ലാവർക്കും വീട് ലഭിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും അവ്യക്തത തുടരുകയാണ്. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.